ആരൊക്കെയോ ചെയ്ത കുറ്റത്തിന് ബലിയാളാക്കപ്പെട്ട അരിക്കൊമ്പൻ. വാസ്തവത്തിൽ അരിക്കൊമ്പൻ അക്രമകാരിയായ ആനയല്ല. ഏതോ കുറേ ആനകൾ ചെയ്ത കുറ്റം അരിക്കൊമ്പൻ്റെ മേൽ കെട്ടിവെച്ചതാണ്. ആളുകൾ പറയുന്നത് കുറേ ആൾക്കാരെ ഉപദ്രവിച്ചിട്ടുണ്ട്, കുറേ കടകൾ കുത്തിപ്പൊളിച്ചിട്ടുണ്ട്, വീടുകൾ പൊളിച്ചിട്ടുണ്ട് എന്ന് പറയുമ്പോഴും ഈ അരിക്കൊമ്പനാണെന്ന് ആരും പറയുന്നില്ല. ആരോ ഒക്കെയോ ചെയ്ത കുറ്റം അവൻ്റെ മേൽ കെട്ടിവെക്കുകയായിരുന്നു. ഇവനെ അരിക്കൊമ്പനെന്ന് പേര് തന്നെ ചാർത്തിക്കൊടുത്തത് വലിയ ചതിയാണ്. പഴയ കെട്ടിടങ്ങൾ ഇടിഞ്ഞു വീണ കിടക്കുന്ന സ്ഥലത്ത് വാറ്റുചാരായക്കാർ ആൾതാമസമില്ലാത്ത ഭവനത്തിൽ കോട കലക്കി വെച്ച് വാറ്റു കുടിക്കാൻ വന്ന ആനകൾ അത് കുടിച്ചു. വാശൻ്റെ മണം കെട്ട് വന്ന് അത് കുടിച്ചു. എങ്ങനെയായാലും അവിടെ ഇവർക്ക് ഭക്ഷിക്കാനുള്ള അരിയും കൂടെ കരുതിയിട്ടുണ്ടാവും. അതുകൊണ്ട് പേര് ആനയുടെ പേരിലായി. അരി തിന്നാൻ വന്നതുകൊണ്ട് വന്നാണ് ആ കെട്ടിടം തകർത്തതെന്ന് പറയുന്നത്. പക്ഷേ അരി ആന ഒരിക്കലും കഴിക്കാറില്ല. വസ്തുവിൽ അരി തിന്നാനായിട്ട് ഒരാനയും വരാറില്ല. അതുപോലെ തന്നെ ആനയെ അവിടെ നിന്ന് മാറ്റുന്നതിന് പകരം, അതിനെ വെടിവെച്ച് പിടിച്ച് മാറ്റുന്നതിന് പകരം അവിടെയുള്ള 10-ഓ 30-ഓ വീട്ടുകാരെ അവിടെ നിന്ന് മാറ്റുന്നതാണ് നല്ലത്. അവരെ അവിടെ നിന്ന് മാറ്റിക്കഴിഞ്ഞാൽ തീരാവുന്ന പ്രശ്നങ്ങളേ ഉള്ളൂ. മറ്റൊരു കാര്യം, ആദിവാസികൾക്ക് കൊടുത്ത ഭൂമി എങ്ങനെ മറ്റുള്ള കയ്യിലെത്തി, അവിടെ എങ്ങനെ റിസോർട്ടുകൾ വന്നു, അത് അന്വേഷിക്കണം. മൃഗങ്ങളുടെ ആവാസ കേന്ദ്രത്തിനടുത്ത് ആനയിറങ്ങുന്ന ആനയിരങ്കൽ ഡാമിനടുത്ത് ആനകൾ വരുമ്പോൾ അത് അവരുടെ ആവാസ കേന്ദ്രമാണെന്ന് പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യമില്ലല്ലോ. നമ്മുടെ വീട്ടിൽ കയറി കള്ളന്മാർ വന്നിട്ട് അല്ലെങ്കിൽ അക്രമികൾ വന്നിട്ട് നമ്മളെ മയക്ക് വടി വെച്ചിട്ട് അല്ലെങ്കിൽ വെടി വെച്ചിട്ട് പിടിച്ചുകൊണ്ട് പോകുന്നത് പോലെ തന്നെയല്ലേ അവരുടെ ജന്മഭൂമിയായ ആ സ്ഥലങ്ങളിൽ നിന്നും അവരെ മയക്കുവെടി വെച്ച് പിടിച്ച് കൊണ്ടുപോവുക എന്ന് പറഞ്ഞത് ആ ജീവികളോട് കാണിക്കുന്ന അന്യായമല്ലേ? സ്വന്തം ജന്മസ്ഥലത്ത് അവർ ഓടിക്കളിച്ച തറവാട്ടുമുറ്റത്ത് അവർക്ക് അവരുടെ അവകാശം ലംഘിച്ചു കഴിയുമ്പോൾ അവർക്കുണ്ടാകുന്ന ഒരു വെപ്രാളം എത്രയെന്ന് പറഞ്ഞ് മനസ്സിലാക്കാൻ കഴിയില്ല. നമ്മൾ വളർന്ന കളിച്ചു വളർന്ന തറവാട്ടിൽ നമ്മളെ ആരെങ്കിലും വന്ന് ഇതുപോലെ പിടിച്ചിറക്കി വിട്ടു കഴിഞ്ഞാൽ നമ്മുടെ അവസ്ഥ എന്തായിരിക്കും? അതുതന്നെയാണ് ആനകളുടെയും അവസ്ഥ. ഈ ആനയോട് കാണിക്കുന്നത് അല്ലെങ്കിൽ അരിക്കൊമ്പിനോട് കാണിക്കുന്നത് വളരെ ക്രൂരതയാണ്. ഈ ആനകളെ പരിപാലിക്കുവാൻ ആണ് വനംവകുപ്പ് തന്നെ ഉണ്ടാക്കി വച്ചിരിക്കുന്നത്. ആനമുടി റീജിയനിലാണ് ഈ ആനകൾ അവരുടെ ആവാസ കേന്ദ്രവും അവരുടെ താമസ സ്ഥലവും. അവിടെ കാലാകാലങ്ങളായി 100 കണക്കിന് ആനകൾ വളർന്ന് ജനിച്ചു വളർന്ന് അവിടെ ചുറ്റിക്കറങ്ങി നടക്കുന്ന സ്ഥലങ്ങളാണ്. ആനമുടിയിൽ യാതൊരു തടസ്സങ്ങളുമില്ലാതെ സ്വതന്ത്രമായിട്ട് സഞ്ചരിക്കുകയും ജീവിക്കുകയും ചെയ്തതാണ് ഈ ആനകൾ. ആനകൾക്ക് സ്വതന്ത്രമായി നടക്കുവാനുള്ള സ്വാതന്ത്ര്യത്തെ ഹനിക്കുകയാണ് ഇപ്പോൾ ചെയ്യുന്നത്. ആനത്താരകൾ ധാരാളം അടങ്ങിയ സ്ഥലങ്ങളാണ് ഇത്. അവർ അപ്പനപ്പൂപ്പന്മാർ നടന്നു പോയ പാതകൾ, അത് ഓരോ മാതാപിതാക്കൾ കുട്ടിയാനകളെ പഠിപ്പിച്ച് വർഷങ്ങൾ മുന്നിട്ട താരകളാണ് അവർ ഇപ്പോൾ യാത്ര ചെയ്യുന്നത്. അവർക്കൊരു ഷെഡ്യൂളുണ്ട്. അവർ ആ പാത വിട്ട് അങ്ങോട്ടോ ഇങ്ങോട്ടോ മാറിപ്പോകാറില്ല, മാറിപ്പോവുകയും ഇല്ല. ആനയിറങ്കൽ ഡാമിനടുത്താണ് ചിന്നക്കനാൽ, സൂര്യനെല്ലി ഈ പറഞ്ഞിരിക്കുന്ന സ്ഥലങ്ങളെല്ലാം. ഈ സ്ഥലത്തിൻ്റെ പേര് തന്നെ ആനയിറങ്കൽ എന്ന് പറയുമ്പോൾ പതിവായിട്ട് എത്രയോ വർഷങ്ങൾക്ക് മുൻപ് മുതലേ ഇറങ്ങിയിരുന്ന സ്ഥലമാണ്. അതുകൊണ്ടാണ് ആ സ്ഥലത്തിന് ആനയിറങ്കൽ എന്ന പേര് തന്നെ കിട്ടാൻ കാരണം. ആനകൾ സ്ഥിരമായി സഞ്ചരിക്കുന്ന പാതകളിൽ ആനയിറങ്ങുന്ന സ്ഥലത്ത് അവിടെ ജനങ്ങളെ കൊണ്ടുവന്ന്
പുനരധിവസിപ്പിക്കരുതെന്ന് വനം വകുപ്പ് പറഞ്ഞിട്ടും അതാരും അനുസരിച്ചില്ല. 2002, 2003, 2006 ഈ സമയങ്ങളിലൊക്കെ മീറ്റിങ്ങുകളും ഒക്കെ നടന്നതാണ്. അന്നെല്ലാം ഫോറസ്റ്റുകാരും പറഞ്ഞിട്ടുള്ളതാണ്, ആന സഞ്ചരിക്കുന്ന പാതകളിൽ ആദിവാസികളെ കൊണ്ട് താമസിപ്പിച്ചു കഴിഞ്ഞാൽ അവർക്ക് സ്വസ്ഥതയായിട്ട് ജീവിക്കാൻ പറ്റത്തില്ല, ആനകളുടെ സ്വസ്ഥത നഷ്ടപ്പെട്ടു പോകുന്നു. എന്നിട്ടും അതാരും ചെവിക്കൊള്ളാൻ തയ്യാറായില്ല. ആൾക്കാർ അവിടെ താമസം തുടങ്ങിക്കഴിയുമ്പോൾ ആനകളെ ഉപദ്രവിക്കുകയും ആനകളെ കല്ലേറുകയും വെടിശബ്ദം പൊട്ടിക്കുകയും ഒക്കെ ചെയ്യുമ്പോൾ ആനകൾ സ്വാഭാവികമായും അവർ അക്രമശക്തരാകും. അവർ മൂന്നാർ ടൗണിലേക്കും മറ്റുള്ള സ്ഥലങ്ങളിലേക്കൊക്കെ ഇറങ്ങുവാൻ ഇടയായിത്തീരും. ആനയിറങ്കിൽ നിന്നും മൂന്നാർ ഭാഗത്തേക്കും പെരിയാർ ഭാഗത്തേക്കും ദേവികുളം ഭാഗത്തേക്കും ഒക്കെ പോകുന്ന ആനത്താരകൾ ഇവിടെയുണ്ട്. ആ ആനത്താരകളിലാണ് പുനരധിവാസം ചെയ്തിരിക്കുന്നത്, ആൾക്കാരെ താമസിപ്പിച്ചിരിക്കുന്നത്. അവിടെ ആനകളെ സംരക്ഷിക്കേണ്ട വനം വകുപ്പ് മീഡിയകളുടെ സെൻസേഷനിലും അവിടെ കയ്യേറ്റക്കാരുടെയും ഒക്കെ ശുപാർശകൾ അല്ലെങ്കിൽ അതൊക്കെ കേട്ടുകൊണ്ട് അരിക്കൊമ്പിനെതിരായിട്ട് പ്രവർത്തിക്കുന്നത് തെറ്റായൊരു നയമാണ്. വനം വകുപ്പുകാർ കയ്യേറ്റക്കാരുടെയും റിസോർട്ടുകാരുടെയും ഭൂമാഫിയകളുടെയും ഒക്കെ വാക്കുകൾ കേട്ടിട്ട് ആനയെ കാത്തുരക്ഷിക്കേണ്ട ഫോറസ്റ്റുകാർ തന്നെ അതിന് വിപരീതമായി ചെയ്യുന്നത് വളരെ ആനയോട് കാണിക്കുന്ന വളരെ ദ്രോഹപരമായ കാര്യങ്ങളാണ്. വാസ്തവത്തിൽ അരിക്കൊമ്പൻ അക്രമകാരിയായ ഒരു ആനയല്ല. ഈ അടുത്ത ദിവസങ്ങളൊക്കെ നമുക്ക് കാണുവാൻ കഴിഞ്ഞിട്ടുണ്ട്. ആ തേയിലത്തോട്ടത്തിലൊക്കെ അവൻ വളരെ ശാന്തനായിട്ട് നിൽക്കുമ്പോൾ അപ്പുറം ഇപ്പുറമൊക്കെ നിന്ന് ആൾക്കാർ ഫോട്ടോ എടുക്കുകയും കൂകി വിളിക്കുകയും ഒക്കെ ചെയ്തെങ്കിലും അവൻ അതിനൊന്നും പ്രതികരിക്കാതെ അവൻ അവൻ്റെ ജോലി ചെയ്ത് അവൻ യാത്ര ചെയ്യുന്നത് നമുക്ക് കാണുവാൻ കഴിഞ്ഞിട്ടുണ്ടല്ലോ. ആനയെ വെടിവെക്കുവാനുള്ള ഉത്തരവിൽ തന്നെ പറഞ്ഞിരിക്കുന്നത് കഴിഞ്ഞ കുറേ വർഷക്കാലമായി 10-15 വർഷമായിട്ട് ഏതോ കുറേ ആനകൾ ആൾക്കാരെ ഉപദ്രവിച്ചു, വീടുകൾ തകർത്തു എന്നാണ്. പക്ഷേ അതിന് അരിക്കൊമ്പനാണെന്ന് ഒരു തെളിവ് പോലും അവിടെ പറയുവാൻ ഫോറസ്റ്റുകാർക്കോ അവിടെ താമസിക്കുന്ന നാട്ടുകാർക്കോ കഴിഞ്ഞിട്ടില്ല. അപ്പം ഏതോ ആനകൾ ചെയ്തത് തെറ്റ് അരിക്കൊമ്പിൻ്റെ മേൽ കെട്ടിവെക്കുകയാണ് ഇവിടെ ചെയ്തത്. കുറേ കടകൾ കൊള്ളയടിച്ചിട്ടുണ്ട്, കുറേ വീടുകൾ ഇടിച്ചു കളഞ്ഞിട്ടുണ്ട്, കുറേ ആൾക്കാരെ കൊന്നിട്ടുണ്ട് എന്നൊക്കെ പറയുമ്പോഴും അത് ഏത് ആനയാണെന്ന് ആർക്കും അറിയില്ല. ഏതൊക്കെയോ കുറേ ആനകൾ ചെയ്തെന്നാണ് അവർ പറയുന്നത്. അത് കാരണം അരിക്കൊമ്പനാണ് ഇപ്പോൾ അതിന് ശിക്ഷ അനുഭവിക്കേണ്ടി വന്നിരിക്കുന്നത്. മീഡിയക്കാരും അതിൻ്റെ സത്യസന്ധമായ അന്വേഷണം നടത്താതെ അവർക്ക് ന്യൂസ് സെൻസേഷന് വേണ്ടി ആരെങ്കിലും പറയുന്നത് കേട്ട് അതങ്ങ് അവർ പബ്ലിക്കാക്കുകയാണ്. അതിനകത്ത് ചരായം പാറ്റുകാരും ഉണ്ടാവും, കുടിയേറ്റക്കാരുമുണ്ടാവും, ആദിവാസികളുടെ ഭൂമി കയ്യേറി വച്ചിരിക്കുന്നവരുണ്ടാവും, റിസോർട്ടുകാരുണ്ടാവും. ഇവരെല്ലാം പറയുന്നത് കേട്ട് അവർ സെൻസേഷൻ ന്യൂസിന് വേണ്ടി പറയുന്നതാണ്. ആരും അതിൻ്റെ സത്യസ്ഥിതി അന്വേഷിക്കുന്നില്ല. നിയമപ്രകാരം ഒരു വട്ടുപിടിച്ച അല്ലെങ്കിൽ കൊലകൊമ്പനായിട്ട് ആൾക്കാരെ ഉപദ്രവിച്ച് നടക്കുന്ന ആ ഒരു അല്ലെങ്കിൽ ഡോഗ് എലിഫൻറ്റിനെ മാത്രമേ മയക്ക് വെടിവെച്ച് പിടിക്കുവാൻ പാടുള്ളൂ. പക്ഷേ ഇവിടെ ശാന്തനായിരിക്കുന്ന അരിക്കൊമ്പനെയാണ് എല്ലാവർക്കും നോട്ടം. ഇവന് ഈ പേര് തന്നെ ചാർത്തിക്കൊടുത്തത് വലിയൊരു ചതിയാണ്. വാസ്തവത്തിൽ അവിടെ ഇടിഞ്ഞുകിടക്കുന്ന ആൾതാമസമില്ലാത്ത ഭവനങ്ങളിൽ വാറ്റുചാരായക്കാർ ചാരായം മാറ്റുന്നതിന് വേണ്ടി കോട കലക്കി വെക്കുകയും അത് ആ കോടയുടെ സ്മെല്ല് പുളിച്ച സ്മെല്ല് കേട്ടുകൊണ്ട് ദൂരത്തു നിന്ന് ആനകൾ വരികയും അത് കുടിക്കുകയും ചെയ്യും. ഏകദേശം 10-20 കിലോമീറ്റർ ദൂരത്തു നിന്ന് പോലും ആനയ്ക്ക് ആ മണം പിടിച്ചെടുക്കുവാൻ കഴിയും. അതിന് പ്രകാരം ഇത് വന്ന് അത് കുടിച്ച് നശിപ്പിച്ചിട്ട് പോകുന്നുണ്ട്. ഈ വാഷ് കുടിച്ച് കഴിയുമ്പോൾ സ്വല്പം മത്തും കൂടെ പിടിക്കും. അപ്പം അവരുടെ കോട തകർത്ത് കളഞ്ഞെന്നോ അല്ലെങ്കിൽ അവരുടെ വാഷ് എടുത്ത് ഇടിച്ച് കൊടുത്ത് കളഞ്ഞെന്നോ അല്ലെങ്കിൽ അവരുടെ വാഷ്
എടുത്തു കളഞ്ഞെന്നോ പറയാൻ പറ്റില്ല. അതിന് പറയുന്നത് പാവനും കുത്തിപ്പൊളിച്ച് അരി എടുത്തു എന്നാണ് പറയുന്നത്. ഇവരൊക്കെ ഈ പരാതി പറയുമ്പോൾ ഫോറസ്റ്റുകാരും മറ്റു ഉദ്യോഗസ്ഥന്മാരും ശരിയായിട്ടൊരു ഇൻവെസ്റ്റിഗേഷൻ നടത്തണം. ഏതൊക്കെ ഭവനങ്ങളാണ് വീട് ആന തകർത്തത്, അതേത് ആനയാണ്, ഇവിടെ നേരത്തെ ആളുതാമസമുണ്ടോ അതോ അവിടെ വാറ്റുകാരുടെ കേന്ദ്രങ്ങളാണോ എന്നൊക്കെ അന്വേഷിക്കേണ്ട ഒരു വാസ്തവമായൊരു ഇൻവെസ്റ്റിഗേഷൻ നടത്തി അതിനുശേഷം മാത്രമേ ഒരു തീരുമാനമെടുക്കുവാൻ പാടുള്ളായിരുന്നു. കാരണം അവിടുത്തെ ആദിവാസികൾ പലപ്പോഴും പറയാറുണ്ട്, സാമൂഹ്യ വിരുദ്ധരെന്ന് പറയുന്നത് ഇങ്ങനെയുള്ള ആൾക്കാരെക്കുറിച്ചാണ്. പക്ഷേ അവർക്കത് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്കവിടെ ജീവിക്കാൻ പറ്റാത്ത രീതിയിൽ ഉപദ്രവങ്ങൾ ഉണ്ടാകുന്നത് കൊണ്ടാണ് അവരത് പറയാതിരിക്കുന്നത്. ഈ ആന അവിടെ ഉണ്ടെങ്കിൽ ഞങ്ങൾക്ക് വലിയൊരു ആശ്വാസമാണെന്ന് പറയാനും കാരണം അതാണ്. അതുമാത്രമല്ല, ഈ ഇടിച്ച് കളഞ്ഞു എന്ന് പറഞ്ഞ വീടുകളിലൊന്നും ആൾതാമസമില്ല. അവിടെ ഷെഡ് കെട്ടി അതിനകത്ത് വാഷ് വെച്ച് കഴിഞ്ഞാൽ സ്വതന്ത്രമായിട്ട് നടക്കുന്ന ആനകൾ അതിൻ്റെ സ്മെല്ല് കേട്ടുകൊണ്ട് അത് കുടിക്കുവാൻ വരും. അത് തട്ടിക്കളയുമ്പോൾ ഇവർക്ക് അത് നഷ്ടമാകും. അവരാണ് ഇതിന് ഉപദ്രവകാരിയാണെന്ന് പറഞ്ഞു പരത്തുവാനും നാട്ടുകാരെ സംഘടിപ്പിക്കാനും ഒക്കെ കാരണക്കാർ. വനംവകുപ്പിലെ ഉദ്യോഗസ്ഥരെ പല സ്ഥലങ്ങളിലും അയച്ച് അവരെ പരിശീലിപ്പിച്ച് പരിശീലനം കൊടുത്ത് ഇവിടെ കൊണ്ടുവരുന്നത് എന്തിനെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇവരും പരിസ്ഥിതിക്കാരും ഗവൺമെൻറ് ഒരു തീരുമാനമെടുക്കുമ്പോൾ അവരെ ഉപദേശിച്ച് അതിൻ്റെ തെറ്റുകുറ്റങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി ആ തീരുമാനങ്ങളിൽ നിന്ന് മാറ്റേണ്ടത് അവരുടെ ചുമതലയാണ്. അതനുസരിച്ച് ചെയ്യാതെ വന്നു കഴിഞ്ഞാൽ നമ്മളുടെ നികുതിപ്പണം അല്ലെങ്കിൽ നമ്മൾ ചിലവാക്കുന്ന പണങ്ങൾ എല്ലാം അത് പാഴായിപ്പോകും. ഈ ഫോറസ്റ്റിൻ്റെയും പരിസ്ഥിതിക്കാരും പഠിച്ച് അവരുടെ ഉപദേശങ്ങൾ മറികടന്നതിന് ശേഷം ആരാണ് അവർക്ക് ഇവിടെ ഈ സ്ഥലത്ത് പട്ടയം കൊടുത്തത് എന്ന് നോക്കണം. ആരൊക്കെയാണ് ആദിവാസികളുടെ ഭൂമി നിസ്സാര വില കൊടുത്ത് അവരിൽ നിന്ന് വാങ്ങിയതെന്ന് കണ്ടുപിടിക്കണം. എന്നിട്ട് അതെല്ലാം തിരിച്ചെടുക്കണം. റവന്യൂ വകുപ്പും സർക്കാരും ഒക്കെ ഇപ്പോൾ സുഖമായിട്ട് മിണ്ടാതിരുന്ന അവർ അഭിപ്രായം പറയുകയാണ്, ഇതിൻ്റെ പുറകിൽ ഇപ്പം നടക്കേണ്ടത് വനംവകുപ്പാണ്, അവരാണ് പുലിവാര് പിടിച്ചിരിക്കുന്നത്. ആദിവാസികൾക്ക് കൊടുത്ത സ്ഥലങ്ങൾ കൈമാറി മറ്റുള്ളവരുടെ കരങ്ങളിലെത്തി കുടിയേറ്റക്കാരായിട്ട് അവിടെ താമസിച്ചു. ഇത്രയും പബ്ലിസിറ്റി വരാൻ കാരണം അവരൊക്കെ തന്നെയാണ്. ആദിവാസി മറ്റുള്ള ഊരുകളിൽ ആനയുണ്ട്, അവിടെ ഒന്നും ഇത്രയും പബ്ലിസിറ്റി വന്നിട്ടില്ല. അപ്പോൾ അതിൻ്റെ പിന്നിൽ പ്രവർത്തിക്കുന്ന കരങ്ങൾ ആരൊക്കെയാണെന്ന് കണ്ടുപിടിച്ച് അതിനൊരു നിയമനിർമ്മാണം കൊണ്ടുവന്ന് അതിനൊരു പരിഹാരം കണ്ടെത്തണം. അതിന് പകരം ഈ ആനയെ ഇവിടുന്ന് മാറ്റിയാൽ മറ്റേ ആനകൾ വീണ്ടും ഇവിടെ വരും. ഇപ്പോൾ ആദിവാസികൾക്ക് ഈ പട്ടയം കൊടുത്ത ഭൂമിയിൽ ആദിവാസികളല്ലാത്ത എത്ര പേരുണ്ടെന്നും എത്ര പേരുടെ കയ്യിലാണെന്നും അത് ആദ്യം നോക്കണം. നോക്കിയിട്ട് അവരുടെ കയ്യിൽ നിന്ന് അത് തിരിച്ചു പിടിക്കണം. അതിനുശേഷം ആദിവാസികൾ അവിടെ താമസിക്കുന്ന ആദിവാസികളെ ആ സ്ഥലത്തുനിന്ന് മാറ്റി, അതായത് ഒരു ആദിവാസിയുടെ കയ്യിൽ നിന്നും ആദിവാസി അല്ലാത്ത ഒരാൾ ഭൂമി കൈമാറ്റം ചെയ്തു കഴിഞ്ഞാൽ അത് നിയമപരമായി അതിന് സാധ്യതയില്ലാത്തതാണ്, അത് നിലനിൽക്കുകയില്ല. അങ്ങനെയുള്ളവരെ അവിടുന്ന് വനം വകുപ്പ് കുടിയൊഴിപ്പിക്കണം. ആദിവാസികളല്ലാത്തവർക്ക് അവിടെ എങ്ങനെ ഭൂമി കിട്ടി, അവിടെ എങ്ങനെ റിസോർട്ട് പണിതു, അവിടെ എങ്ങനെ കുടിയേറി, ഇതൊക്കെ അന്വേഷിക്കണം. ആനകൾ സഞ്ചരിക്കുന്ന സ്ഥലത്ത് അവരുടെ കടകൾ പൊളിച്ചു, അവരുടെ പാത്രങ്ങൾ തട്ടിക്കളഞ്ഞു എന്നൊക്കെ പറഞ്ഞിട്ട് പരാതി പറഞ്ഞിട്ട് കാര്യമില്ല. അതിന് നിയമപരമായി പരിഹാരങ്ങൾ കണ്ടെത്തണം. ആനകൾ ഒരിക്കലും അവരുടെ പാതകൾ തെറ്റി അവരുടെ താരകൾ തെറ്റി അവരൊരിക്കലും പോകാറില്ല. അത് കലാകാലങ്ങളിൽ ഷെഡ്യൂളായിട്ട് അവരുടെ ഹൃദയങ്ങൾ മനസ്സിൽ ബുദ്ധിമണ്ഡലത്തിലുള്ളതാണ്. ഒരു 10-20 വയസ്സുള്ള ഒരു കുട്ടി ആന പോലും അവർ അതിൻ്റെ അവർ നടന്ന പാതയിൽ കൂടെ മാത്രം നടക്കുവാനുള്ള ഒരു ഉള്ളുവിളി, ഒരു സെൻസേഷൻ അവരുടെ ഹൃദയത്തിൽ തോന്നും. ആ വഴി കൂടി അവർ നടക്കത്തുള്ളൂ. അപ്പം അനധികൃതമായി കുടിയേറിയിരിക്കുന്ന ആൾക്കാരെ മറ്റുള്ളവരുടെ ശല്യം ചെയ്തു എന്ന് പറഞ്ഞിട്ട് പരാതി പറഞ്ഞിട്ട് കാര്യമില്ല. അതിന് തക്കതായ നിയമങ്ങൾ കൈകാര്യം ചെയ്ത് അവരുടെ മേൽ അത് നിയമ നടപടി എടുക്കേണ്ടത് അത്യാവശ്യമാണ്.
അത് നമുക്ക് മനസ്സിലാകണമെങ്കിൽ അത് നടന്നിരുന്ന വഴിത്താറി താറയിൽ കൂടെ ആനത്താറയിൽ കൂടെ അത് നടന്നിരുന്ന ആനത്താറയിൽ കൂടെ നമ്മൾ ഡാം കെട്ടിക്കഴിഞ്ഞാൽ അല്ലെങ്കിൽ അപ്പുറത്ത് ഡാം കെട്ടി വെള്ളം അതിൻ്റെ മുന്നിൽ കൂടെ വന്നു കഴിഞ്ഞാലും സ്പെൻസർ ഇട്ട് കഴിഞ്ഞാലും കിടങ്ങ് കുഴിച്ചു കഴിഞ്ഞാലും ഒക്കെ ഇവർ അതിൽ താണ്ടി മാത്രമേ കടന്നു പോകത്തുള്ളൂ. അവിടുന്ന് മാറിപ്പോകുന്ന പരിപാടി ഇവർക്കില്ല. കാരണം അവർ സ്ഥിരം നടക്കുന്ന പാതകളാണ് അത്. വനംവകുപ്പും ഗവൺമെൻറ്റും ഇത്ര തിടുക്കം പിടിച്ച് ഇതിനെ വെടിവെച്ച് കൊണ്ടുപോകാൻ ഒരു തീരുമാനമെടുത്തത് തെറ്റായിപ്പോയി. ഇത് മീഡിയയുടെ സെൻസേഷനും അവിടെ കയ്യേറ്റക്കാരും ഭൂമാഫിയകളും അവരുടെ റിസർട്ടുകാരും അവരുടെ വാക്കുകൾ കേട്ട് ആലോചിക്കാതെ ചിന്തിക്കാതെ ചെയ്ത പ്രവർത്തനങ്ങളാണ്. അതൊരിക്കലും അതിനൊരു ശാശ്വതമായ പരിഹാരമുണ്ടാകത്തില്ല. ഈ ഒരു ആന പോയിക്കഴിഞ്ഞാൽ അടുത്ത ആനകൾ വീണ്ടും ഇതേ പ്രശ്നമായിട്ട് അവിടെ വരും. അതിന് പരിഹാരമാർഗം കാണുവാൻ ഒറ്റ വഴിയേ ഉള്ളൂ. ഇവിടെ താമസിക്കുന്ന ആൾക്കാരെ വള്ളക്കടവിന് അടുത്തുള്ള റവന്യൂ ഭൂമിയുണ്ട് അവിടത്തേക്ക് മാറ്റുകയും ഇവിടെ ആനകൾക്ക് വസിക്കുവാൻ തക്കവണ്ണം അത് ഒരുക്കി കൊടുക്കുകയും ചെയ്തു കഴിഞ്ഞാൽ ഗവൺമെൻറ് ഒരു വരുമാന മാർഗവും കൂടെ ആകും. ടൂറിസ്റ്റുകാരെ അനേകരെ ആകർഷിക്കുവാൻ തക്കണം. മുകളിൽ നിന്ന് നോക്കിയാൽ താഴെ ആനകരങ്ങൾ ഡാമിലൊക്കെ ആന വെള്ളം കുടിക്കാൻ വരുന്നത് കണ്ട് കാണാനും ആകർഷിക്കുവാനും ഒക്കെ കഴിയും. ഇത് ആനകൾക്ക് പ്രത്യേകം താമസിക്കുവാൻ പറ്റിയുള്ളൊരു ആന സങ്കേതമാക്കി മാറ്റണം. അതിനു വേണ്ട നടപടികൾ ചെയ്യണം. പാവം അരിക്കൊമ്പിൻ്റെ മേൽ ചാർത്തിയിരിക്കുന്ന കുറ്റം അവൻ്റെ മേൽ നിന്ന് മാറ്റണം. ഒരാനയെ മാറ്റിയെന്ന് പറഞ്ഞിട്ട് അവിടുത്തെ പ്രശ്നങ്ങൾക്ക് പരിഹാരമുണ്ടാകത്തില്ല. ഇതിന് ശാശ്വതമായൊരു പരിഹാരം കാണണം. അതിന് മൃഗസ്നേഹികളും പരിസരവാദികളും ശക്തമായി വാദിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യണം. ആനകളോടുള്ള ഈ ക്രൂരത അവസാനിപ്പിക്കണം. ഇത്തരമുള്ള പ്രവർത്തികൾ ആനകളുടെ മാനസിക നിലയെ തകർക്കും. അവർക്ക് പുതിയ രോഗങ്ങൾ ഉണ്ടാകുവാനും ആ വംശം തന്നെ നശിച്ചു പോകാനും ഒക്കെ ഇടയായിത്തീരും. അങ്ങനെ വരാതിരിക്കുവാൻ വേണ്ടി പ്രകൃതി സ്നേഹികളും മൃഗസ്നേഹികളും ഒക്കെ ശ്രദ്ധിക്കണം. അതിനൊരു പരിഹാരമാർഗം ഉണ്ടാക്കണം. ആദ്യകാലങ്ങളിൽ കുറച്ച് കയ്യേറ്റക്കാരും വനംവകുപ്പുമായിട്ടായിരുന്നു പ്രശ്നം. അതിനുശേഷം വനംവകുപ്പും റവന്യൂ ഡിപ്പാർട്ട്മെൻറ്റുമായിട്ടായിരുന്നു പ്രശ്നം. ഇപ്പോൾ ടൂറിസം റിസോർട്ടും മൃഗങ്ങളും തമ്മിലുള്ള പ്രശ്നമായി. ഇപ്പോൾ മയക്ക് വെടി വയ്ക്കാനുള്ള ഫോറസ്റ്റുകാരും ആനയുമായിട്ടുള്ള പ്രശ്നമായിട്ടത് മാറി. നാളെ ഇത് ജനങ്ങളും വന്യമൃഗങ്ങളുമായുള്ള പ്രശ്നമായിട്ട് അത് തീരും. അങ്ങനെ വരാതിരിക്കുവാൻ യുക്തമായ നടപടികൾ എടുക്കണം. നിങ്ങൾക്ക് ഞങ്ങളുടെ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. കമൻ്റ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അരിക്കൊമ്പനെക്കുറിച്ചുള്ള മറ്റു വീഡിയോകളുടെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇട്ടിട്ടുണ്ട്. താങ്ക് യു.